നോഡിയ ബോസിംഗ് നോഡിയ ബോസിംഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും റെഡി അല്ലേ? ഓ താങ്ക് യു വെരി മച്ച്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വിളിക്കാം. കുറ്റ പറയാൻ വേണ്ടി മാത്രം എത്തുന്ന നമ്മുടെ എല്ലാ ജഡ്ജസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തരായിട്ടും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി വരുന്നു ചിരിച്ചുകൊണ്ട് മാത്രം കുറ്റം പറയുന്ന നമ്മുടെ ചിരിക്കുടൻ ചേട്ടൻ. ശ്രീട്ട, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. അടുത്തതായി വരാൻ പോകുന്നത് ആയവർക്കൊണ്ട് മാത്രം കുറ്റം പറയുന്ന നമ്മുടെ ഭരത് സാർ ആണ്. ഭരത് സാർ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരോടും വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ആദ്യം വരണം എന്ന് പറഞ്ഞ് എഴുപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഓരോരുത്തരായിട്ട് മാത്രമേ വേദിയിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായി വരുന്നു നിങ്ങളുടെ എല്ലാവരെയും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് മിസ്റ്റർ സച്ചി. സച്ചി, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഹായ് സച്ചി. ഹായ്. എന്തെങ്കിലും അവിടെ കിട്ടിയതായി. How are you, Sachi? Oh, endo. How are you? And the aunt of Ashishom. Nal Vishashom. Oh, thank you. What a nice costume. Colorful costume. Are select chayadu ee costume? Enda would be girlfriend. Girlfriend? Sannikim or girlfriend ne kittir kena? That's a really hot news. Enda anna girlfriend pair anna? Vilasini. Vilasini? Nice name. Nan aadhimaadu kekana avar pair anna Vilasini. Ningalum aadhimaadu kekana pair ayirikkum enna enikkariyam. Nice name, Sachi. Velasana ennalla Vilasini. Sachi, my lipstick. Thank you. ഹരികര സുധനാനന്ദ ചിത്രയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഇങ്ങനെയാണോ തേങ്ങ ഉടക്കേണ്ടത്? പിന്നെങ്ങനെയാ സാർ? തേങ്ങ ഉടയ്ക്കുമ്പോ അത് രണ്ട് കഷ്ണം മാത്രമേ ആകാവൂ കേട്ടോ. ഒന്ന് സായും ഒന്ന് പായും. ഇതിപ്പോ ചമ്മന്തി അരിക്കാൻ പോലും പറ്റത്തില്ലല്ലോ സച്ചി. എണ്ണാജി, ചെമ്മന്തി അരിക്കാൻ വന്നാണോ അതോ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നാണോ? സജി, എന്തോ ആരാ ഗുരു? ശ്രീനാരായണ ഗുരു. അതല്ല ചോദിച്ചത്, സംഗീതത്തിലെ ഗുരു. എന്റെ അച്ഛൻ. അച്ഛനോ? ആ. എന്താ പേര്? പ്രശസ്തരായ മഹാകവി തങ്കപ്പൻ. മഹാകവി തങ്കപ്പനോ? ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ പാട്ട് പാടുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്വാമി പിന്നെ പാട്ട് പാട്ട്. ഓക്കെ, ആ പാട്ട് പാടിക്കോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക് സാക്ഷി. അതെ, അല്ല പോയ തുടങ്ങാം സാർ. കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം, അയ്യനേ ശിംഗാരവേലനേ ശരണം, മാളികപ്പുറത്തമ്മ ദേവിയേ ശരണം, ഹരിഹര സുധനാനന്ദ ചിത്തനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. മാമല മലമേലെ മണികണ്ഠൻ സന്നിധാനം, മാമല മലമേലെ മണികണ്ഠൻ സന്നിധാനം, വാവരും ഭക്തരും വണങ്ങിടും സന്നിധാനം, മാമല മലമേലെ മണികണ്ഠൻ സന്നിധാനം, വാവരും ഭക്തരും വണങ്ങിടും സന്നിധാനം, മാമല മലമേലെ മണികണ്ഠൻ സന്നിധാനം, വാവരും ഭക്തരും വണങ്ങിടും സന്നിധാനം, സംവിധാനം
അയ്യപ്പ സംവിധാനം, സംവിധാനം അയ്യപ്പ സംവിധാനം, സംവിധാനം അയ്യപ്പ സംവിധാനം. സച്ചി സംഗതി പോയല്ലോ. എവിടെയാ? ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സജിക്ക് എപ്പോഴും സജ്ജയുടെ ഒരു ഷാർപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. പിന്നെ മോനെ, ടെമ്പോ വന്നില്ലല്ലോ. ഓട്ടർഷൊക്കെ പോന്നെ. ശ്രുതി എവിടെ? ശ്രുതി ശ്രുതി സ്കൂളിൽ പോയി, പരീക്ഷയല്ലേ കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ മോനെ ഒരു കാര്യം, ആ ടോപ്പ് ഒന്ന് പാടിയേ. ഇപ്പൊ ടോപ്പ് പാടിയേ, ഒന്ന് പാടി. സംവിധാനം അയ്യപ്പ സംവിധാനം, സംവിധാനം അയ്യപ്പ സംവിധാനം. മോനെ, ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു മോനെ, ടോപ്പ് പാടുമ്പോ ശ്രദ്ധിക്കണേ, നോക്കൂ. അല്ല, കൈ മാത്രം വന്നുള്ള തൊണ്ടയിൽ നിന്ന് പോകുന്നില്ല. തൊണ്ടയ്ക്ക് സുഖമില്ല മോനെ, പ്രാക്ടീസ് ചെയ്തിട്ട്. അത് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, അത് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ മാ പോയി, ഞാൻ പേജ് എഴുതി ഇത് തോറ്റു മോൻ്റെ കുറ്റങ്ങൾ എഴുതി. മാ പോയി, സാ പോയി, യാ പോയി, രാ പോയി, പാ പോയി, എവിടെയൊക്കെ പോയത് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ സച്ചി പാടി വന്നപ്പോഴേ ഗമ വന്നില്ല, എന്ത് പറ്റി? ഫ്ലാറ്റിന്റെ കൈ കിട്ടിക്കോട്ടെ, അപ്പൊ കാണേണ്ട ഗമ. കൊള്ളാം. പിന്നെ ഋഷഭും അങ്ങനെ പാടി കഴിഞ്ഞപ്പോ ഓൺ ഷഡ്ജം ഇട്ട് പാടിയായിരുന്നു. പറഞ്ഞത് മനസ്സിലായോ? ഈ മോൻ പാടി അസലായി പാടി വന്നപ്പോഴോ, അസലായിട്ട് പാടി വന്നു, പാടി വന്നു കഴിഞ്ഞ് ഋഷഭം കഴിഞ്ഞതിന് ശേഷം മോൻ ഷഡ്ജം ഇട്ടിരുന്നോ? ഞാൻ സത്യം പറയാലോ, ഞാൻ രാവിലെ പല്ല് തേച്ച് കുളിച്ച് പൗഡർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടോ, അടുത്ത പ്രാവശ്യം പാടാൻ വരുമ്പോ ഷഡ്ജ് ഇട്ട് പാടണം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കടക്കാം. ഭരത് സാർ, എത്ര പോയിന്റ് കടക്കും? ഇത്രയും മനോഹരമായ പാടിയ സ്തുതിക്ക് ഞാനൊരു 40 മാർക്കം കിട്ടു. ഞാനും ഇട്ട് ഒരു 50. നല്ലൊരു ഫുള്ള് മേടിക്കാൻ തയ്യുള്ളൂ, അച്ചാർ കരുതിയിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ കണ്ടല്ലോ നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ, എങ്ങനെയൊക്കെ പാടിയാലും എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പം പെട്ടില്ലേ ഷഡ്ജം ഇട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും എൻ്റെ 9 റൗണ്ടിൽ തീർച്ചയായിട്ടും ഒന്നല്ല ഒരു 4 ഞാൻ ഇട്ടിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അതിൻ്റെ പേരിൽ ഫ്ലാറ്റ് പോകരുത്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാട്രിക്സ് ISSR സ്പേസ് സച്ചിദാനന്ദൻ SHG നന്ദൻ. താങ്ക് യു. ഓക്കേ, താങ്ക് യു, താങ്ക് യു വെരി മച്ച് സാച്ചി. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ നെക്സ്റ്റ് റൗണ്ട് സാച്ചി. ഓക്കേ മാതേ സാച്ചി. അതെ, ഇതൊക്കെ ഉള്ളൊരു മെച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ശേഷം നമുക്ക് നമ്മുടെ സെക്കൻഡ് കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ഓക്കേ, അടുത്തതായി വരാൻ പോകുന്ന പെർഫോമൻസ് റൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് മിസ് മായയാണ്. മിസ് മായ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. എങ്ങനെയാണ് ആളിൽ വയറില്ല കൂടെ വേറെ
നന്നായിട്ടുണ്ട്. ഏത് പാട്ട് പാടും? യേ മേരാദിൽ, യേ മേരാദിൽ. ശേജ, ഓക്കേ, പാടിക്കോ, പാടിക്കോ. ഓക്കേ, ബെസ്റ്റ് ബ്ലാക്ക് മായ. സംഗതിയാ, ദൈവം മോൾക്ക് ആവോളം സംഗതി അങ്ങ് വാരിക്കോരി തന്നേക്കുക. മോളെ, മോൾ ഇവിടെ നിന്ന് ആദ്യം തുള്ളിച്ചാടിയപ്പോഴേ ആദ്യം വലിയ സംഗതിയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ആ തുള്ളിച്ചാടൽ കൂടിയപ്പോഴേ എന്നാ സംഗതിയാ. ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മോളെ, ഈ മോള് അസലായി പാടിയെങ്കിലും എവിടെയൊക്കെ പോയില്ലേ? മോൾക്ക് മനസ്സിലായോ എവിടെ പോയെന്ന്? മനസ്സിലായോ എവിടെയാ പോയേ? ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം മോളെ. അങ്ങനെ ഇരിക്കുമ്പോഴും കെടുക്കുമ്പോഴും ഒന്നും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല കേട്ടോ. ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാല് സൈഡിൽ വേണ്ടി തിരിഞ്ഞു നിന്നുള്ള പെർഫോമൻസ് ഇല്ലേ, എന്ത് രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. അയ്യോ, അതന്നെ അതന്നെ വേണ്ട. പിന്നെ മോളെ, ഈ മോള് പാടിക്കഴിഞ്ഞപ്പോഴേ ഈ സായും പായൊക്കെ പാടിയില്ലേ, അപ്പം സാ മോളിൽ പോകണം, പാ താഴെ വരണം, എന്നാലേ വിരിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് മാറി, ഒന്ന് തിരിഞ്ഞ് മായ, രണ്ട് വള്ളിയിലാണല്ലോ നിൽക്കുന്നത്. പൊട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ അറിയോ, പട്ടം പോലെ അങ്ങ് പറന്നങ്ങ് പോവിട്ടോ. ശ്രദ്ധിക്കണേ, അസൽ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, അസൽ പെർഫോമൻസ് ആയിരുന്നു. എത്ര പോയിന്റ്സ് കാണിക്കാ? നമ്മളൊക്കെ ഇങ്ങനെ ആനന്ദസാഗരത്തിൽ ആരാടിച്ചതല്ലേ, ഞാനൊരു 100 മാർക്ക് അങ്ങ് ഇട്ടു. ഓക്കേ, ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ആ മാച്ചാണ് ഒരു കണ്ടസ്റ്റന്റ് 100 മാർക്ക് കിട്ടുന്നത്. ശ്വേത, എനിക്ക് ഒന്നും ആലോചിക്കാനില്ല, ഞാനൊരു 100 മാർക്ക് അങ്ങ് കൊടുത്തു. ആൽബക്കാർമായിരിക്കുന്നു. ആ മാട്ടർ കണ്ടസ്റ്റന്റ് 100 800 മാർക്ക് കിട്ടിയിരിക്കാണ് മായ. ആർ യു ഹാപ്പി? വളരെയധികം സന്തോഷം, സന്തോഷമാണ്. എനിക്ക് വാട്ട് ആൻഡ് കലോ ഇയ
എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് തന്നെ. അതോടൊപ്പം തന്നെ ഇനി ഇത് എട്ടാമത്തെ റൗണ്ട് മത്സരമാണ്. ഇനിയിപ്പം മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ വോട്ടും ഇതൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾക്കറിയോ, ഈ ലെവലിലെത്താൻ വേണ്ടി വന്നപ്പോ തന്നെ എനിക്ക് കുടുംബം വരെ പണയം വെക്കേണ്ടി വന്നു. എനിക്ക് ഓടി അവിടെ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണ്ടത്. എനിക്ക് ജീവിതത്തിൽ ആരെങ്കിലും എനിക്കൊരു ജീവിതം മാത്രം തന്നാ മതി. ഓടി അവിടെ എനിക്കൊരു ജീവിതം തരാൻ ആരുമില്ലേ? എനിക്ക് മോളെ, ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാ. ദേ ഈ ഞാറക്കല് നല്ല ചൊള്ള ചൊള്ളാന്നുള്ള പിള്ളേരുണ്ട്, അവരോട് ചോദിക്കേ. നിങ്ങളോടായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ഈ സാറന്മാര് പറഞ്ഞ പോലെ ഇവിടെ ആരെങ്കിലും ഒരാൾ എനിക്കൊരു ജീവിതം തരാൻ മനസ്സുണ്ടെങ്കിൽ ഈ സ്റ്റേജിന്റെ പുറകിലേക്ക് വന്നാ മതി. ഒരു 11:30 വരെ ഞാൻ ഈ സ്റ്റേജിന്റെ പുറകിലുണ്ടാവും. അത് കഴിഞ്ഞ് ആരെങ്കിലും വന്നില്ലെങ്കിൽ നോക്കിക്കോ. ഞാനുണ്ട്. സംവിധാനം, ഇന്നത്തെ സംവിധാനം. ജീവിതം കിട്ടുന്നത് അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു, താങ്ക് യു.